പുരാതന കാലത്ത് ഈജിപ്തിലെ ഉപരിവർഗത്തിൽപ്പെട്ടവർ മരണപ്പെടുമ്പോൾ മരണശേഷം മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ശരീരം രാസപദാർത്ഥങ്ങളുടെ സഹായത്തോടെ എംബാം ചെയ്ത് സംരക്ഷിക്കുമായിരുന്നു. കാറ്റോ വെളിച്ചമോ തട്ടാതിരിക്കുമ്പോൾ മൃതശരീരം വർഷങ്ങളോളം ദ്രവിച്ചു പോകാതിരിക്കും. ശരീരത്തിനകത്തെ അവയവങ്ങളെല്ലാം നീക്കം ചെയ്ത ശേഷമാണ് മൃതദേഹം എംബാം ചെയ്യുന്നത്. അവയവങ്ങൾ പ്രത്യേക ജാറുകളിൽ സൂക്ഷിക്കുകയും ചെയ്യും. ഇങ്ങനെ പ്രത്യേകം ആചാരങ്ങളോടെ അവരെ സംസ്കരിച്ചിരുന്നു. മരണാനന്തര ജീവിതത്തിൽ വിശ്വസിച്ചിരുന്ന ഈജിപ്തുകാർ വിലകൂടിയ ലോഹങ്ങളും ഭക്ഷണവും സുഗന്ധവ്യഞ്ജനങ്ങളും കൊണ്ട് വലിയ പിരമിഡ് കല്ലറകൾ പണിതായിരുന്നു ആളുകളെ അടക്കിയിരുന്നത്. മൃതദേഹങ്ങൾ നൂറ്റാണ്ടുകളോളം കേടാകാതിരിക്കാൻ നടത്തിയിരുന്ന ഈ ശവസംസ്കാര രീതിയാണ് മമ്മികൾ. സിനിമകളിലും മറ്റും കണ്ട് നമുക്ക് സുപരിചിതമായ രൂപങ്ങളാണത്. ആയിരക്കണക്കിന് വർഷങ്ങളോളം ശവശരീരങ്ങൾ കേടുകൂടാതെ ഇവർ സൂക്ഷിച്ചിരുന്ന വിദ്യ ആധുനിക വൈദ്യശാസ്ത്രത്തിന് ഇന്നും അന്യമാണ്. എന്നാൽ ഇപ്പോൾ ലോകത്തിൽ സുന്ദരിയായ ഒരു മമ്മിയുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതായത് ഇന്നുവരെ കണ്ടുപിടിച്ചതിൽ വെച്ച് ഏറ്റവും സുന്ദരിയായ മമ്മി അത് ആരുടേതാണെന്ന് നിങ്ങൾക്കറിയാമോ? വെറും 2 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയുടേതാണത്. 100 വർഷങ്ങൾക്ക് മുൻപ് മരിച്ച റൊസാലിയ ലോംബാർഡോ എന്ന പെൺകുട്ടിയുടെ ശവശരീരമാണ് ലോകത്തിലെ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നതിൽ ഏറ്റവും ഭംഗിയുള്ളതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. 1920 ഡിസംബർ 2 അവളുടെ 2ാം ജന്മദിനത്തിന് തൊട്ടുമുമ്പാണ് റൊസാലിയ ലോംബാർഡോ അന്തരിച്ചത്. 1918 മുതൽ 1920 വരെയുള്ള കാലഘട്ടത്തിലുണ്ടായ സ്പാനിഷ് ഫ്ലൂ പാൻഡമിക്കിനെ തുടർന്നുണ്ടായ ന്യൂമോണിയാണ് ഈ പെൺകുട്ടിയുടെ മരണകാരണമെന്നാണ് വിദഗ്ധർ വ്യക്തമാക്കുന്നത്. വടക്കൻ സിസിലിയിലെ പലേർമോയിലെ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവരെ കണ്ടുമുട്ടുന്ന സ്ഥലമായി കണക്കാക്കപ്പെടുന്ന കപ്പൂച്ചിൻ കല്ലറയിലാണ് ഈ പെൺകുട്ടിയുടെ ശരീരം സംരക്ഷിച്ചിരിക്കുന്നത്. 100 വർഷത്തിനു ശേഷവും കണ്ണാടി ശവപ്പെട്ടിയിൽ വിശ്രമിക്കുന്ന റൊസാലിയോയെ കാണാൻ ആയിരക്കണക്കിന് ആളുകളാണ് എത്താറുള്ളത്. പാതി അടഞ്ഞ കണ്ണുകളുമായാണ് അവൾ ആ പെട്ടിക്കുള്ളിൽ കിടക്കുന്നത്. റൊസാലിയ ഒരു പ്രേതബാധയുള്ള പെൺകുട്ടിയാണെന്ന് അവകാശപ്പെടുന്ന നിരവധി സിദ്ധാന്തങ്ങൾ സിസിലിയിൽ വ്യാപകമാണ്. ചില വിനോദസഞ്ചാരികൾക്കു നേരെ അവൾ കണ്ണുചിമ്മിയതായി വരെ കഥകൾ പ്രചരിക്കുന്നുണ്ട്. നിലവിൽ ഈ കപ്പൂച്ചിൻ ഭൂഗർഭ കല്ലറ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. ജീവിച്ചിരിക്കുന്നവർ മരിച്ചവരെ കണ്ടുമുട്ടുന്ന സ്ഥലമായി കണക്കാക്കപ്പെടുന്ന കപ്പൂച്ചിൻ കല്ലറയിൽ ഏകദേശം 8000 മൃതദേഹങ്ങളും 1284 മമ്മികളും ഉണ്ട്. എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഈ കുഞ്ഞു പെൺകുട്ടിയുടെ ശരീരം മാത്രം 100 വർഷം പിന്നിട്ടിട്ടും ഭംഗിയോടെ കാണപ്പെടുന്നതിനും ഒരു കാരണമുണ്ട്. ശരീരത്തിന് കേടുപാടുകൾ ഉണ്ടാകാതിരിക്കാൻ നൈട്രജൻ നിറച്ച ഒരു ഗ്ലാസ് കേസിനുള്ളിലാണ് റൊസാലിയയുടെ ശരീരം കിടത്തിയിരിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഈ മൃതദേഹം വ്യാജമെഴുക്ക് പകർപ്പാണെന്ന് ചിലർ ആരോപിക്കുന്നുണ്ട്. ചരിത്രപരമായ ഒരു ചാനൽ ഡോക്യുമെന്ററി ചിത്രീകരണത്തിനായി നടത്തിയ വിവിധ പരിശോധനകളിലൂടെ ഇത്തരം സിദ്ധാന്തങ്ങളെല്ലാം തെറ്റാണെന്ന് വ്യക്തമാക്കിയിരുന്നു. 100 വർഷത്തിനു ശേഷവും റൊസാലിയയുടെ അസ്ഥിക്കൂടത്തിനും അവയവങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടില്ലെന്ന് സ്കാനിങ്ങിലും എക്സ്റേയിലൂടെയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. അവളുടെ മസ്തിഷ്കം മാത്രം അതിന്റെ യഥാർത്ഥ വലുപ്പത്തിൽ നിന്ന് 50% ചുരുങ്ങിയിട്ടുണ്ട്. അവളുടെ പൂർണ്ണമായി സംരക്ഷിക്കപ്പെട്ട ശരീരത്തെ ചുറ്റിപ്പറ്റിയുള്ള നിഗൂഢത കാരണം റൊസാലിയ ഇറ്റലിയിലെ ഇതിഹാസങ്ങളുടെ പട്ടികയിൽ തന്നെ ഇടം പിടിച്ചിട്ടുണ്ട്. 2009 പിയോംബിനോ മസ്കലി കണ്ടെത്തിയ ഒരു കൈയെഴുത്ത് പ്രതിമയിൽ അവളുടെ എംബാമിംഗ് പ്രക്രിയയുടെ വസ്തുതകൾ ചേർത്തിട്ടുണ്ട്. സിസിലിയൻ ടാക്സിഡെർമിസ്റ്റും എംബാമറുമായ ആൽഫ്രെഡോ സലാഫിയാണ് 2 വയസ്സുകാരിയെ മമ്മിയാക്കിയത്. മമ്മി എന്ന് കേൾക്കുമ്പോൾ തന്നെ ദുരൂഹതയുടെ കാണുന്ന ലോകം സുന്ദരിയായ ഈ 2 വയസ്സുകാരിയെ ആശ്ചര്യത്തോടെയാണ് കാണുന്നത്. ഇതുപോലുള്ള വീഡിയോകൾക്കായി തെക്കിനി എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.